എങ്കിൽ കാര്യങ്ങൾ പറഞ്ഞപോലെ നടക്കട്ടെ. രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത ചെക്കപ്പിന്റെ ഡേറ്റ് ഞാൻ അറിയിക്കാം. ആയിക്കോട്ടെ. അഞ്ഞൂറ്റി നാലില് പേഷ്യന്റ് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കിക്കൊള്ളൂ. ഓക്കെ മുരളി. താങ്ക് യു ഡോക്ടർ. അത് പറഞ്ഞാ പറ്റില്ല, ഇതും കൂടി കഴിക്കാം. ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്ന ഫുഡൊന്നും ഇവക്ക് പിടിക്കില്ല. എന്നാ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന് വെച്ചാലോ അതിനും സമ്മതിക്കില്ല. മുരളി എവിടെ പോയതാ അശ്വതി? ഡിസ്ചാർജിന്റെ കാര്യം ഡോക്ടറോട് സംസാരിക്കാൻ പോയതാ. പോയിട്ട് കുറച്ചു നേരമായി. ചിലപ്പോ ബില്ല് പേ ചെയ്യാൻ നിൽക്കുമായിരിക്കും. ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ആന്റി, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയ കൊള്ളാന്നുണ്ട്. അതിനാണല്ലോ മുരളി പോയിരിക്കുന്നത്. വരട്ടെ. എന്തായി മുരളി, ഡോക്ടർ എന്ത് പറഞ്ഞു? വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ബില്ല് ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടും. അതുകൂടി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. അല്ല, ഇവളെ ഇവിടുന്ന് എങ്ങോട്ടാ മുരളി കൊണ്ടുപോകുന്നത്? അവൾക്ക് എവിടെയാ നിൽക്കാൻ ഇഷ്ടമെന്ന് വെച്ചാ? ഞാൻ ആന്റിയുടെ കൂടെ വരുമോ? ഒരു മിനിറ്റ്. അല്ല മോളെ, അവിടെ ഇപ്പൊ ജോബിന് റെസ്റ്റിലല്ലേ? ഈ സമയം നീയും കൂടി അവിടേക്ക് പോയാ? അത് സാരില്ല അച്ഛാ, ഞാൻ അവിടെ നിന്നോളാം. ഡോക്ടറെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, എനിക്ക് വല്ലതും മിസ് ചെയ്യുന്നുണ്ട്. ഹലോ ജോബിൻ. ആ മമ്മി, എന്താ ഈ മാളുവിനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം? ഞാൻ ഡോക്ടർ സ്റ്റെല്ലെ വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കാന്നും പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ പോവാൻ പറ്റുമല്ലോ അല്ലേ? അതെ, കുറച്ച് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമെന്നാ പറഞ്ഞത്. അല്ല, നിങ്ങൾ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്? ജോബിൻ, മാളുവിനെ അങ്ങോട്ട് തന്നെ കൊണ്ടുവരാന്നാ ഞാനും ആദ്യം കരുതിയത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ജോബിൻ. പ്രശ്നം? എന്ത് പ്രശ്നം? മാളുവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവൾ കുറച്ചുകൂടി കംഫർട്ടബിളായ ഒരിടത്ത് നിൽക്കുന്നതല്ലേ നല്ലത് മോനെ? അതെ, അതുകൊണ്ടാ മാളുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ മമ്മിയോട് പറഞ്ഞത്. അതല്ല ജോബിൻ, നമ്മുടെ കൂടെ നിൽക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും അച്ഛൻ്റെ അമ്മയുടെയും സാമീപ്യം അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുമാത്രമല്ല, അവിടെ അവൾ നമ്മുടെ അടുത്തുള്ളതിനേക്കാൾ കുറച്ചുകൂടെ റിലാക്സ് ആയിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ മമ്മി, മാളു അങ്ങനെ വല്ലതും ആവശ്യപ്പെട്ടോ? ഏയ് ഇല്ലില്ല, മാളു അതൊന്നും അറിഞ്ഞിട്ടുകൂടിയില്ല. ഞാൻ അവളുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യം നിന്നോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ.
അവിടെയാകുമ്പോ അവൾ കുറച്ചുകൂടെ ഫ്രീ ആകും. തന്നെയുമല്ല, അവൾ അങ്ങോട്ട് വന്ന നിന്റെ എന്റെയും കാര്യങ്ങളൊക്കെ നോക്കി ഓടി നടക്കേയുള്ളൂ. ഈ സമയത്ത് അവൾക്ക് കുറച്ച് കൂടുതൽ റെസ്റ്റും കെയറും ഒക്കെ ആവശ്യമാണല്ലോ. അതിന് മാളു അവിടെ നിൽക്കുന്നത് തന്നെയാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മാളുവിനോടും അശ്വതിയോടും പറയാന്ന് കരുതി. നീ എന്തു പറയുന്നു? മമ്മി പറഞ്ഞ ശരിയാ, എങ്കിലും എനിക്ക് മാളുവിനെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട് മമ്മി. എങ്കിലൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ വീട് വഴി വന്നിട്ട് നമുക്ക് അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് വേണ്ട മമ്മി, ഇത്രയും ദൂരം കാലിലിരുത്തി ട്രെയിൻ എടുക്കണ്ട. സാരമില്ല മമ്മി, ഒരു കാര്യം ചെയ്യ, മാളുവിനെയും കൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോയ്ക്കോ. എന്റെ കാര്യമല്ലേ, അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതാ മോനെ നല്ലത്, ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് തന്നെ പോട്ടെ. ശരി, ഞാൻ ഈ കാര്യം മാളുവിനോടൊന്ന് പ്രസന്റ് ചെയ്യട്ടെ, അവൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. മമ്മി അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി, മാളു സമ്മതിച്ചോളും, ഞാനും വിളിക്കാം. ശരി ജോബിൻ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. എന്താ ടീച്ചറെ ജോബിൻ പറയുന്നത്? മാളു നിങ്ങളുടെ കൂടെ നിൽക്കുന്നതല്ലേ അശ്വതി നല്ലത്. ഞാൻ ആ കാര്യം ടീച്ചറോട് പറയാനിരിക്കുകയായിരുന്നു. ടീച്ചറും ജോബിനും എതിര് പറയുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാളു അങ്ങോട്ട് വന്നാ നമുക്ക് രണ്ടു കൂട്ടർക്കും അസൗകര്യമാവില്ലേ ടീച്ചറെ? ഞങ്ങളുടെ അസൗകര്യം വിട്ടേക്ക്, അവിടെ വന്നാ അവൾ പ്രോപ്പറായി റെസ്റ്റ് എടുക്കൊന്നുമില്ല. നിങ്ങളുടെ അവിടെ ആവുമ്പോ അശ്വതി ഇന്ദിരാമ്മയൊക്കെ ഉണ്ടല്ലോ. ജോബിനത് സമ്മതമാണോ? അവനെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ജോബിൻ സമ്മതിച്ചാലും ഇനി മാള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അശ്വതി വിഷമിക്കണ്ട, മാളുവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഒന്ന് രണ്ടാഴ്ച അവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് തന്നെയാ നല്ലത്. എന്നാ വാ, ടീച്ചർ തന്നെ അവളോടൊന്ന് പറയേ. വാ. അശ്വതി ബാഗ് എടുത്തോ, അച്ഛൻ പിടിക്കണോ മോളെ? വേണ്ട അച്ഛാ, ഞാൻ നടന്നോളാം. അല്ല, സ്റ്റെപ്പ് കയറാൻ പ്രയാസമുണ്ടോ മോളെ? എന്താ മോളെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഞാൻ കുറച്ചു ദിവസത്തേക്ക് മുത്തശ്ശിയുടെ റൂമിൽ കിടന്നോളാം. ആ എങ്കിൽ അതാ ഏറ്റവും നല്ലത്. സുഖമില്ലാതിരിക്കുന്ന കൂട്ടത്തി കോണിപ്പടിയും കൂടെ വലിഞ്ഞു കയറണ്ടല്ലോ. അത് മാത്രല്ല, ഇവിടെ എന്റെ കൂടെ ആവുമ്പോ പരസ്പരം ഒരു കൂട്ടാവുമല്ലോ. അത് ശരിയാ, എപ്പോഴും നമ്മുടെ ശ്രദ്ധ കിട്ടുകയും ചെയ്യും, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. എനിക്കെന്ത് ബുദ്ധിമുട്ട് കൊച്ചേ, ഉറക്കം വരുന്നത് വരെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും കിടക്കാൻ എനിക്കൊരാളെ കിട്ടിയല്ലോ. എങ്കി വാ മോളെ, ഞാൻ ആ ബെഡൊന്ന് കുടഞ്ഞിടാം. വാ. എന്നാലും നമ്മുടെ ടീച്ചറിന് ഇത് എന്ത് തോന്നിയെന്നാ എനിക്ക് അത്ഭുതം. ടീച്ചറിന് എന്ത് പറ്റി? ഡിസ്ചാർജിന്റെ അന്ന് രാവിലെ തന്നെ അവര് വന്നു എന്നറിഞ്ഞപ്പോ ഞാൻ കരുതിയത് മാളൂരും കൊണ്ട് അവരപ്പം തന്നെ അങ്ങോട്ട് പോവുന്ന. നിന്നോടും അശ്വതിയോടും പറഞ്ഞ് അവളെ ഇവിടെ നിർത്താൻ എന്താ വഴിയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ അവരുടെ നാക്കിൽ നിന്ന് തന്നെ ഇത് ഇങ്ങോട്ട് വീണത്. അവിടെ ജോബിനും വയ്യാതിരിക്കല്ലേ, മാളു അവിടെ ചെന്നാ വേണ്ടതുപോലെ റെസ്റ്റ് എടുക്കില്ലാന്ന് ടീച്ചറിനും തോന്നിക്കാണും. ഏതായാലും മാളുവിനെ ഇങ്ങോട്ട് കൂട്ടിയത് നന്നായി മുരളി. ഞാൻ പറയുന്നത് ഇനി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് അവളെ അങ്ങോട്ട് വിട്ടാ മതിയെന്ന. ഇവിടെയാവുമ്പോ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നോക്കാൻ ഞാനും അശ്വതിയൊക്കെ ഉണ്ടല്ലോ. അത് അത്രയും നാളൊന്നും മാളു ഇവിടെ നിൽക്കാൻ തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ജോബിനും അതിന് സമ്മതിക്കില്ല. കാലിലെ പരുക്ക് സുഖമാകുമ്പോഴേക്കും അയാൾ വന്ന് മാളിനെ അങ്ങ് കൊണ്ടുപോവില്ലേ? ആ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, ഇനി പോയേ പറ്റുമെന്ന് അവള് വാശി പിടിക്കുവാണെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടം.
എന്തായി, അവള് കിടന്നോ? കിടന്നു. കുറച്ചു നേരം ഇരുന്ന് യാത്ര ചെയ്തതല്ലേ, അതിന്റെ ക്ഷീണം ഉണ്ടാവും. കിടക്കട്ടെ. മാളു എന്താ മോളിലെ മുറിയിലേക്ക് പോവാൻ മടിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാനും അത് ആലോചിക്കായിരുന്നു മുരളിയേട്ടാ. ഇനി സ്റ്റെപ്പ് കയറാനുള്ള പെയിനോ പേടിയോ മറ്റോ ഉള്ളോണ്ടാണോ? അതല്ല ശ്രുതി, അല്ലാതെ എന്തോ കാര്യമുണ്ട്. മുകളിലെ മുറിയിലേക്ക് പോവാൻ അവൾക്കെന്തോ പേടിയുള്ളത് പോലെയാ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാ മുത്തശ്ശിയുടെ റൂമിൽ കിടന്നോളാന്ന് അവളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ മുരളിയേട്ടൻ പറയുന്നത് പോലെ അന്ന് അവൾ ആരെയോ കണ്ട് പേടിച്ചിട്ടുണ്ടാവും അല്ലേ? എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും ബലമായ സംശയമുണ്ട് അശ്വതി. അന്ന് ഉറപ്പായും ആരോ ഇവിടെ വന്നിട്ടുണ്ട്, മാളു അവരെ കണ്ടിട്ടുമുണ്ട്. ഈശ്വരാ, ഇനിയത് അവന്മാരെങ്ങാനും ആണോ? ഏതായാലും രണ്ടു ദിവസം കഴിയട്ടെ, നമുക്ക് മാളുവിനോട് തന്നെ ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഇതൊന്നും അറിഞ്ഞ ഭാവം കാണിക്കണ്ട. കരയല്ലേ, തന്നെ ഒന്ന് കാണാൻ വേണ്ടിയല്ലേ ഞാനിപ്പം വിളിച്ചത്. എനിക്കറിയാം താൻ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന്. നമ്മുടെ കുഞ്ഞ് പോയി ഡോക്ടർ. നമുക്കത് വിധിച്ചിട്ടില്ലായിരിക്കും മാളു, അതാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പോട്ടെ, താൻ വിഷമിക്കല്ലേ. എനിക്കിപ്പോ തൻ്റെ അടുത്ത് വരണമെന്നും തന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോ എന്താ പറയുക, ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി പോയല്ലോ. സാരില്ല, എനിക്ക് മനസ്സിലാവും. ഡോക്ടർക്ക് ഒരുപാട് സങ്കടമായില്ലേ. പക്ഷേ നമ്മളിത് ഓവർകം ചെയ്യുമാളൂ, ചെയ്തേ പറ്റൂ. ഇനി അതിനെപ്പറ്റി ഒന്ന് ഓർക്കാതിരിക്കാൻ ശ്രമിക്കണം. മാളു, താൻ കുറച്ചു ദിവസം നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം. വല്ലാതെ വീക്കായിപ്പോ. പ്രോപ്പർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രമാ തന്നെ അവിടേക്ക് അയച്ചത് കേട്ടോ. ഒന്നും ആലോചിച്ച് വിഷമിക്കല്ലേ, ഞാൻ തന്റെ കൂടെയുണ്ട് എപ്പോഴും. ശരി, ഞാൻ പിന്നെ വിളിക്കാം. മാളു എന്തു പറഞ്ഞു ജോബിൻ? അവളാകെ വല്ലാത്തൊരു അവസ്ഥയിലെ മമ്മി, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ പരീക്ഷണ കാലത്തെ നമുക്ക് അതിജീവിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്കതിനുള്ള ശക്തിയും മനസ്സും തരാൻ പ്രാർത്ഥിക്കണം. അല്പം ബുദ്ധിമുട്ടാണെങ്കിലും മാളുവിനെ നമുക്ക് ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു മമ്മി. അവിടെ ആവുമ്പോ നടന്നതിനെ പറ്റി വീണ്ടും വീണ്ടും ഓർത്ത് സങ്കടപ്പെടും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജോബിൻ. അശ്വതി ഇന്ദിരാമയൊക്കെ ഉണ്ടല്ലോ അവിടെ, അവരുമായിട്ടൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കുമ്പോൾ മനസ്സങ്ങ് സെറ്റിലായിക്കോളും. അവളും അവിടെ നിൽക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. നീ വിഷമിക്കണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഹലോ ഹലോ ഗീത, ഇത് ഞാനാ അംബി. അംബി മാമനോ? ഇതെവിടുന്നാ? ഇത് ആരുടെ നമ്പറാ? എവിടുന്നാന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഒരു നല്ല കാര്യം അറിയിക്കാനാ ഞാനിപ്പം നിന്നെ വിളിച്ചത്. എന്താ അംബി മാമ? അപ്പുവിന്റെ സർജറി കഴിഞ്ഞു. ഏ, കഴിഞ്ഞോ? എന്നിട്ട് എവിടെ വെച്ചായിരുന്നു അംബി മാമ? ഏത് ഹോസ്പിറ്റലാ? എന്നിട്ട് പപ്പുവിനെങ്ങനെയുണ്ട്? എന്തായിരുന്നു സർജറി? എന്റെ ഗീതെ, നീ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ശ്വാസം മുട്ടിക്കല്ലേ. ഇത് നിന്റെ അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞേയുള്ളൂ.
സർജറി ഇപ്പൊ കഴിഞ്ഞ് അവളെ ഒബ്സർവേഷൻ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ വിളിച്ചത്. അവളുടെ കാര്യം ഓർത്ത് നീ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി അറിയിച്ചെന്നേ ഉള്ളൂ. അവൾക്ക് ഒരു കുഴപ്പമില്ല, നാളെയോ മറ്റോ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും. അമ്മേ മാമ, അപ്പു എവിടെയുണ്ടെങ്കിലും ഒന്ന് പറ, ഞാൻ വരില്ല. എങ്കിലും എന്റെ ഒരു സമാധാനത്തിന്. അതെല്ലാം ഞാൻ വഴിയെ അറിയിച്ചോളാം ഗീത. ഇപ്പോ നീ ഇത്ര മാത്രം അറിഞ്ഞാ മതി, അപ്പുവിന് ഒരു കുഴപ്പമില്ല, അവള് സേഫ് ആയിരിക്കുന്നു. അമ്മേ മാമ, നിങ്ങൾ ഇവിടെ തന്നെയാണോ അതോ വേറെ എവിടെയോ? ഹലോ ഗീത, ഗീത, ഹലോ, ഹലോ, വിളിച്ചത് അമ്പിമാമനായിരുന്നല്ലേ? അതെ. എന്നിട്ട് എന്താ പറഞ്ഞത്? പറഞ്ഞത് എനിക്കൊന്നും ക്ലിയർ ആയില്ല. എങ്ങോട്ടോ പോകുന്നോ അങ്ങനെ എന്തോ. നോ, അതൊന്നല്ല. അയാൾ പറഞ്ഞത് അപ്പുവിനെ കുറിച്ചാണ്. അപ്പു എവിടെ ഉണ്ടെന്ന് അയാൾക്ക് അറിയാം. അത് തന്നോട് അയാൾ പറഞ്ഞിരിക്കുന്നു. പറയുക, എവിടെയാണ് അമ്പിമാമന് അപ്പു ഇപ്പൊ ഉള്ളത്? അത് തനിക്കറിയാം. എനിക്കറിയില്ല വി പി. അമ്പിമാമ പറഞ്ഞ എന്താന്ന് കൃത്യമായി ഞാൻ കേട്ടതുമില്ല. മുഖത്ത് നോക്കി കള്ളം പറയാൻ തനിക്കൊരു ലജ്ജയും തോന്നുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് എന്റെ മോളെ കുറിച്ചാ. അവൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്റെ മോൾ എവിടെ ഉണ്ടെന്ന് എന്നറിയാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നാണോ താനും അമ്പിമാമനൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്നത്? എന്നേക്കാൾ അവളിൽ അവകാശമുള്ളത് ആർക്കാണെന്ന് എനിക്കൊന്ന് അറിയണല്ലോ. മര്യാദയ്ക്ക് അവൾ എവിടെ ഉണ്ടെന്ന് താൻ പറയുന്നുണ്ടോ? വി പി, ഇങ്ങനെ ക്ഷുഭിതനാവേണ്ട കാര്യമൊന്നുമില്ല. അമ്പിമാമൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. അത് ചോദിച്ചപ്പോൾ പറയാനൊട്ട് കൂട്ടാക്കിയതുമില്ല. പിന്നെ ഞാനെങ്ങനെ പറയാൻ? ശരി, ഒളിച്ചൊളി തുടരട്ടെ. ഇത് എത്ര നാൾ നീണ്ടുപോകുന്നു എനിക്കൊന്ന് അറിയണം. മാഡം, അമ്പിസാറ് വിളിച്ച നമ്പറിലേക്ക് വീണ്ടും ഒന്ന് വിളിച്ച് നോക്കായിരുന്നില്ലേ? അത് മറ്റാരുടെ നമ്പറാണെന്ന് അമ്പിമാമൻ പറഞ്ഞിരുന്നു നന്ദൻ. അത് ശരിയായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിരുന്നു. അത് മറ്റാരുടെ നമ്പറാ. അയാൾ എവിടെയുള്ള ആളായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ സ്ഥലം, ഐ മീൻ അമ്പിസാർ ഇവിടെ തന്നെയാണോ അതോ മറ്റേതെങ്കിലും സ്ഥലത്താണോ എന്ന് ലൊക്കേറ്റ് ചെയ്യായിരുന്നു. ഞാനത് ഓർത്തില്ല. അയാളും നല്ല തിരക്കിലായിരുന്നു തോന്നുന്നു. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, അപ്പോൾ അമ്പിസാറിന്റെ സംരക്ഷണത്തിൽ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ. അതെ, പക്ഷേ അത് അമ്പിമാമനായിട്ട് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആരും അറിയരുതെന്ന് അപ്പുവിന് നിർബന്ധം ഉണ്ടായിരിക്കും. അപ്പുവിന്റെ ആ നിലപാടാണ് മാഡം എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അമ്മയോ അച്ഛനോ അറിയരുതെന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ അപ്പുവിന് വേണ്ടി ഇത്രയ്ക്ക് സഹായങ്ങൾ ചെയ്ത എന്നിൽ നിന്ന് പോലും ആ കുട്ടി എന്തിനെന്ത് മറച്ചു വെക്കുന്നു? ഇനി അതും പൊട്ടെന്ന് വെക്കാം. ആതിരയോട് പോലും അപ്പുവിന് ഈ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്യാമായിരുന്നല്ലോ. ഞാനും അതേക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല നന്ദൻ. ഒരുപക്ഷെ ആതിരയോട് പറഞ്ഞാൽ പോകരുതെന്ന് വിലക്കോന്ന് ഓർത്തിട്ടാവും. അപ്പു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് വെക്കാം. അമ്പിമാമൻ എന്തിനാ എന്നോട് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? അതിന് കാരണം മറ്റൊന്നുമല്ല മാഡം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആരും അറിയരുതെന്ന് അപ്പുവിൻ്റെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പുവിൻ്റെ ഭാഗം കേട്ടപ്പോൾ അതിലൊരു ന്യായം ഉണ്ടാവുമെന്ന് അമ്പിസാറിനും തോന്നിയിട്ടുണ്ടാവും. ഞാൻ ആലോചിക്കായിരുന്നു നന്ദൻ, അപ്പുവിന് ഒരിക്കലും ഒരു തിരിച്ചു വരവ് സാധ്യമല്ലെന്ന് അറിഞ്ഞിട മുതൽ എല്ലാ അർത്ഥത്തിലും കൂടെ ഉണ്ടായിരുന്നവളാണ് ഞാൻ. ബി പി അപ്പുവിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ എന്തൊക്കെ സഹിച്ചു. എന്നിട്ടും രണ്ടു പേർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോൾ
ഇതുവരെ ജീവിച്ച ജീവിതമൊക്കെ ഒരു പാഴ്കഥയായി പോയല്ലോന്നൊരു സങ്കടം. അങ്ങനെ വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല മാഡം. നിങ്ങൾ രണ്ടുപേരോടും നീതി കാണിച്ചു എന്ന് തന്നെയാണ് എന്റെ പരിമിതമായ പരിചയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. ഈ സ്റ്റേജിന്റെ ഓരോ ഫേസിലും ഓരോ മൈൻഡ് സെറ്റും മൂഡും ഒക്കെ ആയിരിക്കും. ആതിരയുടെ കാര്യത്തിൽ എനിക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാഡത്തെ പോലെ മറ്റ് കൺസേണുകളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് പൂർണ്ണമായും എനിക്ക് അവൾക്കൊപ്പം നിൽക്കാൻ പറ്റി. നന്ദൻ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? അപ്പുവും അമ്പിമാമനും ഈ നഗരത്തിൽ തന്നെ ഉണ്ടോ എന്നറിയണം. അമ്പിമാമനെങ്കിലും ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് മാഡം. അപ്പുവിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്റെയും കൂടെ ആവശ്യമാണല്ലോ. വീട്ടിൽ നിന്ന് വിചാരിച്ച പോലെ ഒന്ന് ഇറങ്ങി നടന്ന് അന്വേഷിക്കാനോ ആരെങ്കിലും വിളിക്കാനോ ഒന്നും പറ്റാതായിരിക്കുന്നു. ഇപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും ആരെ വിളിച്ചാലും ബി പി പിന്നാലെ തന്നെയുണ്ട്. അപ്പോ ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നാ ബി പി വിശ്വസിക്കുന്നത്.